ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് സ്വീറ്റ് അമ്പാഴമാണ്. സാധാരണ അമ്പാഴം പടർന്ന് പന്തലിച്ച വൻ മരം തന്നെ ആയിരിക്കും. അതിൽ ധാരാളം അമ്പാഴങ്ങ ഉണ്ടാവുമെങ്കിലും അതിലെ വിത്ത് വളരെ വലുതും മാംസളഭാഗം വളരെ കുറച്ചുമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല അതിൽ ഭയങ്കര പുളിയുമായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ നേരെ വിപരീതമാണ് സ്വീറ്റ് അമ്പാഴം. ഇത്ര ചെറിയ ചെടിയിൽ തന്നെ ഈ സ്വീറ്റ് അമ്പാഴം ധാരാളമായി കായ് പിടിക്കുന്നതാണ്. ഇതിൻ്റെ വിത്ത് വളരെ ചെറുതുമാണ്, മാംസളഭാഗം ധാരാളമായും ഉണ്ടാകും. സാധാരണ ഒരു ചെറിയ പുളി മാത്രമേ ഈ അമ്പാഴത്തിൽ ഉണ്ടാകൂ, ബാക്കി നല്ല മധുരമായിരിക്കും ഉണ്ടാവുക. പാകമായ അമ്പാഴങ്ങ പറിച്ചതിന് ശേഷം ഇതിൻ്റെ കുലവന്ന തണ്ടുകൾ വെട്ടിക്കളയേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പുതിയ തുളിരുകളും പുതിയ പൂക്കുലകളും വരുന്നതാണ്. വീട്ടുമുറ്റത്ത് നല്ലൊരു അലങ്കാര വൃക്ഷമായും വയ്ക്കാവുന്നതാണ് സ്വീറ്റ് അമ്പാഴങ്ങ. ഈ അമ്പാഴങ്ങ നമ്മൾക്ക് കറികളിലും ചേർക്കാവുന്നതാണ്. അച്ചാറിനും ഉപയോഗിക്കാം, ഉപ്പിലും ഇടാം. ഇതാണ് സ്വീറ്റ് അമ്പാഴങ്ങയുടെ പൂവ്. മഴ കൊണ്ടാൽ ഈ പൂവെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നതാണ്. അതിനാൽ മഴക്കാലത്ത് ഇതിന് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുണ്ട്. എങ്കിലും ഇതിൽ വെയിൽ കൊണ്ടാൽ മാത്രമേ പുതിയ പൂക്കുലകൾ വരികയുള്ളൂ. ജൈവ രീതിയിലുള്ള കൃഷിയാണ് സ്വീറ്റ് അമ്പാഴത്തിന് വളരെ നല്ലത്. ഉണക്കച്ചാണകവും പച്ചച്ചാണകവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഇതിൽ നിന്നും ഒരു അമ്പാഴങ്ങ പറിച്ച് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നിറയെ മാംസള ഭാഗമാണ് ഇതിൽ ഉള്ളത്. ഇതിൻ്റെ വിത്ത് വളരെ വളരെ ചെറുതുമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉപ്പിലിട്ടിരിക്കുന്ന അമ്പാഴങ്ങയാണ്.